എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖലഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മൻ ഖറാ, ആരെങ്കിലും ഓതിയാൽ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അഷ്റ മറാത്തിൻ, 10 പ്രാവശ്യം ഓതിയാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു അയാൾക്കൊരു വീട് പണിതു കൊടുക്കും, അല്ലെങ്കിൽ അവൾക്കൊരു വീട് അല്ലാഹു പണിതു കൊടുക്കും. അപ്പോഴല്ലേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ 10 എണ്ണം ചൊല്ലിയാ സ്വർഗത്തിൽ ഒരു വീടോ? യാ അല്ലാഹ്, ഞങ്ങള് കൊറേ ചൊല്ലാൻ പോവുക നബിയെ, 10 കുലുവല്ലാഹു ചോദിയാ പോരെ, ഞങ്ങളിൽ ഓതാൻ പോവാ നബിയെ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറേ നിങ്ങൾ ഓതിക്കോളി, വല്ലാഹു അക്സറു വഅസിയദു, നിങ്ങൾ എത്ര അനുസരിച്ച് അത് തന്നോളൂ, നിങ്ങൾ പേടിക്കണ്ട, അവിടെ കൊട്ടാരം കൂടിപ്പോയിട്ട് കുടുംബം ഒന്ന് പേടിക്കണ്ട, അള്ളാഹു തരും ഉമറേ നിങ്ങൾ ചൊല്ലിക്കോളി. 10 പ്രാവശ്യം നിസ്കാരത്തിന്റെ ശേഷം, നിസ്കാരത്തിന്റെ പിറകെ 11 പ്രാവശ്യം കുലു വല്ലാഹു അത് ഓതിയാലും ഈ പ്രതിഫലമുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഒരു 11 പ്രാവശ്യം കുലു വല്ലാഹു. സമയമുണ്ടെങ്കിൽ നമുക്ക് ജോലി തിരക്കാണ്, ഓടുക, ആയിക്കോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നടന്ന നടത്തത്തിൽ പറ്റുമോ അങ്ങനെ ഓടുക, എന്ത് കഴിയോ അത് ഏറ്റെടുക്കുക. ഖുൽ വല്ലാഹു അഹദ് സൂറത്തിനോട് ഹബ്ബുണ്ടായാൽ പോരെ, നമുക്ക് ഒന്ന് സ്നേഹിച്ചൂടെ ആ സൂറത്തിന്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറഞ്ഞ, തൗഹീദ് പറഞ്ഞ സൂറത്താ അല്ലേ, ഖുൽ ഹുവല്ലാഹ്, അതിനോട് സ്നേഹമുണ്ടോ, ഇന്നാലും അല്ലാഹ് സ്വർഗം തരാം, എന്താണ് പറയുന്നത്. ഈ സൂറത്ത് 10 പ്രാവശ്യങ്ങൾ ഓതി ഒരു ദിവസം, ഓരോ ഓതലിനും സ്വർഗത്തിൽ ഒരു വീടുണ്ട്, അതിനർത്ഥം ഈ ആള് സ്വർഗത്തിൽ പോകുമെന്നാണ്. അഷ്റഫുൽ ഖൽഖ്.